If you, they respect you, please respect them not. മറ്റുള്ളവരെ നിന്നെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നീ മറ്റുള്ളവരെ ബഹുമാനിക്കണം, അവരെ നീ ബഹുമാനിക്കണം. If they disrespect you, ഇനി മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കണതിന് പകരം നിന്നെ കല്ലെറിഞ്ഞു, നിന്നെ തെറി അഭിഷേകം നടത്തി, നിന്നെ ചീത്ത വിളിച്ചു, നിന്നോട് അനാദരവ് കാണിച്ചു, ആദരവല്ല ഡിസ്റെസ്പെക്ട്, അനാദരവ് കാണിച്ചു, എന്നാൽ സ്റ്റിൽ അപ്പോഴും റെസ്പെക്ട് ഡം, നീ അവരോട് ആദരവ് കാണിക്കണം. മഹാത്മജി പഠിപ്പിച്ചു പോയില്ലേ? ഗുജറാത്തിന്റെ കത്തിയവാറിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന അർദ്ധനഗ്നനായ ഒരു ഫക്കീർ ഉണ്ടായിരുന്നു ഈ രാജ്യത്തിൽ. പണ്ട് വിസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, Be a half naked fakir of India. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ അർദ്ധനഗ്നനായ ഫക്കീറാകാൻ ശ്രമിക്കുക. ആരോട്? അമേരിക്കക്കാരോട്. വിസ്റ്റൺ ചർച്ചിൽ പ്രഭാഷണ മധ്യേ പറയുകയാണ്, ഇന്ത്യയിൽ ഒരു അർദ്ധനഗ്നനായ ഫക്കീർ നടന്നു പോയിട്ടുണ്ട്. ആ മനുഷ്യൻ വസ്ത്രം കിട്ടാത്തത് കൊണ്ടല്ല അർദ്ധനഗ്നനായത്, ഒരു ഉടുമുണ്ട് മാത്രം ധരിച്ചത്. നമ്മൾ പഠിക്കണം. മഹാത്മജി വിശ്വപൗരനാണ്. ആഫ്രിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നിയമബിരുദം പഠിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ബാരിസ്റ്ററിൽ നിന്ന് തുടക്കം കുറിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എങ്ങനെ ആക്ടിവിസ്റ്റിലേക്ക് എത്തി? ആഫ്രിക്കയിൽ പോയി പഠനം നടത്തിയ ഒരു ബാരിസ്റ്റർ, നിയമ പഠന വിദ്യാർത്ഥി, നിയമവുമായി വക്കീലിന്റെ ജോലിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു മനുഷ്യൻ, ആഫ്രിക്കയിൽ നേരിട്ട വർണ്ണവെറി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ആഫ്രിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ചു പോയപ്പോ തൊലി കറുത്തുപോയ ആളുകളെ അമേരിക്കക്കാരനായ തൊലി വെളുത്തുപോയവൻ, അന്യവൽക്കരിക്കുന്നതും പാർശ്വവൽക്കരിക്കുന്നതും ബാപ്പു എന്ന് പറയുന്ന കരംചന്ദ് എന്ന കൗമാരക്കാരൻ കാണുകയാണ് ട്രെയിനിൽ, ബസ്സിൽ, കോഫി ഷോപ്പിൽ, ബാറുകളിൽ, ടെക്സ്റ്റൈൽസുകളിൽ, മാറുകളിൽ, സർവകലാശാലകളുടെ ക്ലാസ് റൂമുകളിൽ പോലും വിവേചനമാണ് വിവേചനം. എവിടെയും വർണ്ണവിവേചനമാണ്. ആ വർണ്ണവിവേചനം ലോക മനുഷ്യര് മുഴുവൻ നേരിട്ടപ്പോഴാണ് കരംചന്ദ് എന്ന് പറയുന്ന കുട്ടിയുടെ മനസ്സിൽ ഒരു സന്ദേശം ഉയർന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ എന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകും, എന്റെ ഇന്ത്യ രാജ്യത്തേക്ക്. എനിക്ക് ജോലി വേണ്ട, എന്റെ നാടിനെ ഒന്ന് മാറ്റിയെടുക്കണം. ലോകത്ത് ഒരുപാട് ജനസംഖ്യയുള്ള രാജ്യമാണ് എന്റെ രാജ്യം. അവിടെ ഒരുപാട് മതക്കാര്, അവിടെ ഒരുപാട് സംസ്കാരങ്ങൾ, അവിടെ ഒരുപാട് ദർശനങ്ങൾ. അതുകൊണ്ട് എന്റെ രാജ്യത്തെ എനിക്കൊന്ന് മാറ്റിയെടുക്കണം. ആ രാജ്യക്കാരെ മുഴുവൻ സൗഹൃദം പഠിപ്പിക്കണം. ആ രാജ്യത്തിൽ ഒറ്റ ഐക്യത്തിന്റെ സന്ദേശം മുഴക്കണം. കരംചന്ദ് എന്ന് പറയുന്ന കുട്ടി ഇന്ത്യ രാജ്യത്തിന്റെ ഉടുപടികളിലൂടെ നടന്നുപോയി അഹിംസാ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയാണ്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അദ്ദേഹത്തിന് കുപ്പായം ധരിക്കാൻ കുപ്പായം കിട്ടായിട്ടായിരുന്നു. എത്ര ആളുകൾ അദ്ദേഹത്തിന്റെ ദർബാറിൽ കൊണ്ടുപോയിട്ടത് കൊടുക്കും. കോടിക്കണക്കിന് ആസ്തി അദ്ദേഹത്തിന് വേണമെങ്കിൽ ആളുകൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കും. പത്രക്കാരദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു രാജ്യത്തേക്ക് കെട്ടിപ്പടുത്തു, ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി, ഇന്ത്യ രാജ്യത്തിന്റെ ശില്പിയായി, ബ്രിട്ടീഷുകാരെ നാട് കടത്തി, അതിനുശേഷം ബാപ്പുജി എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിൽ നിന്ന് ഉറ്റുനോക്കപ്പെടുകയാണ്. ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു മഹാവ്യക്തിയായി മാറുമ്പോഴും ഈ മനുഷ്യൻ തന്റെ ഉടുമുണ്ട് മാറ്റിയില്ല, ഒറ്റ മുണ്ട്, ഒറ്റ അരയുടുപ്പ്. അതുകൊണ്ടാണ് വിസ്റ്റൺ ചർച്ചിലിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന് ഓമന പേര് കൊടുത്തത്, അർദ്ധനഗ്നനായ ഫക്കീർ, പാതി മാത്രം വസ്ത്രം ധരിച്ച ഒരു ദരിദ്ര നാരായണൻ. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചില്ലേ, പ്രിയപ്പെട്ട ബാപ്പുജി, അങ്ങ് ലോക രാജ്യങ്ങളെ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ്, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര സംസ്കാരത്തിന്റെ ഒരു രാഷ്ട്രപിതാവാണെന്ന്, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങൊന്ന് കുപ്പായം ധരിക്കണം, ഇന്ത്യ രാജ്യത്തിന്റെ മാനം രക്ഷപ്പെടുത്തണം. എന്താ ബാപ്പുജി മറുപടി പറഞ്ഞത്? മഹാത്മജി പറഞ്ഞു പോയി, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം,
Vastram Darikan Kupayan Gatata the Gondalanyan, Vastra Dariaga Dirinade, Yende Irajit in the Wood of Digalil, Uripad Kugriamangalil, Ayrekanakin, Padina, Irekanakin, Daridra Narayan and Maraya Makal, Urikuri, Vastram Bolimilla, the Maru Marakan, Shila Ilade, Kastapatakundirikin, the Makal, Adagundi and the Rajatavasan, Daridra Vidyartium, Mavasan, Dalida Vidyartium. അവസാന ചേരി പ്രദേശത്തെ വിദ്യാർത്ഥിയും പിഞ്ചുകുഞ്ഞും വസ്ത്രം ധരിച്ചു എന്ന് ഉറപ്പായാൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക അന്ന് ഈ ബാപ്പു ഒരു കുപ്പായം ധരിച്ചിരിക്കും കുപ്പായം ധരിക്കാതെ ജീവിച്ച് കുപ്പായം ധരിക്കാൻ സാധിക്കാതെ മരിച്ചുപോയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന കവി വയനാട്ടുകാരനായ കൽപ്പറ്റ നാരായണൻ ഗാന്ധിജിയെ പറ്റി എഴുതി ഗാന്ധിജിയെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ് രണ്ട് രേഖയുണ്ടായാൽ മതി ഗാന്ധിജിയെ പോലെ വസ്ത്രം ധരിക്കാൻ അതിലേറെ എളുപ്പമാണ് ഉള്ള വസ്ത്രം അഴിച്ചു കളഞ്ഞാൽ മതി എന്ന് നമ്മളയില് പുറത്തു കാണാത്ത ഒരുപാട് അർത്ഥതലങ്ങൾ ആ കവിതയുടെ അകത്തുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതായിരുന്നു മനുഷ്യത്വം മഹാത്മജി പ്രവാചകനെ പഠിച്ചിട്ടുണ്ട് മഹാത്മജി ഒരുപാട് ഒരുപാട് സമകാലികമായിരിക്കുന്ന വിപ്ലവങ്ങൾക്ക് കാരണക്കാരായിരിക്കുന്ന പ്രാചീന യുഗങ്ങളിലെ ആചാര്യന്മാരെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന് രാജ്യത്തുണ്ടാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യത്വം തന്നെയാണ് കരണീയം അതല്ലാതെ അതിനപ്പുറം ഒരു മനുഷ്യനും ജയിക്കാൻ സാധ്യമല്ല.